Hi friends, welcome to our channel. In this video, straight panty cutting and stitching. The hip round is 38 inches, waist round is 36 inches. We have 2 meter thuni anamukku vendada p thuni ne njan idu pole rendaikku madikittunde madike shesham namukku oru side ithu veedi kittunnathu 17 inch aanu appo ividana thaayikku nammala 2 inch mark cheyana ividana nammala elastic idunnathu appo small um large illa size varum 2 inch venam ividana waist band inde irakku edukkanathu അടുത്തത് മറക്കാൻ പോണത് ഹിപ്പ് റൗണ്ട് ആണ് ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് വേസ്റ്റ് റൗണ്ട് അല്ല എടുക്കേണ്ടത് ഹിപ്പ് റൗണ്ട് ആണ് അതിന്ന 38 ഇഞ്ച് ആണ് ഇവിടെ ഹിപ്പ് റൗണ്ട് അതിന്ന 4 ൽ 1 നോക്ക പ്ലസ് 2 ഇഞ്ച് ലൂസ് എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ആ ലൂസ് വേണം അപ്പോൾ അതിനു വേണ്ടിയാണ് അപ്പോൾ 11 1/2 ഇഞ്ച് കൂട്ടും അപ്പോൾ അത് വേണം ട്ടോ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഒരിക്കലും വേസ്റ്റ് റൗണ്ടിന്റെ 4 ൽ 1 എടുക്കരുത് ഹിപ്പിന്റെ അവിടുത്തെ അളവ് എടുത്തിട്ട് അതിന്റെ 4 ൽ 1 എടുക്ക 2 ഇഞ്ച് ലൂസ് കൊടുക്ക അപ്പോൾ ആ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് ഇതുപോലെ താഴേക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ക്രച്ചിൻ്റെ ലെങ്ത്ത് അത് എത്ര നമുക്ക് കൊടുക്കണേന്ന് നോക്കാം ഇവിടെ ടേപ്പ് വയ്ക്കാം ഇവിടെ നിന്ന് ഞാൻ ഒരു 12 1/2 ഇഞ്ച് ആണ് കേട്ടോ ഞാൻ ക്രച്ചിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് സ്മോൾ സൈസ് ആരാണെങ്കിൽ ഒരു 11 1/2 ഇഞ്ച് കൊടുത്താൽ മതിയോ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 2 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ലാർജ് XL ഡബിൾ XL സൈസ് ആരെല്ലാവരും 2 1/2 ഇഞ്ച് വേണം മാർക്ക് ചെയ്യേണ്ടത് സ്മോൾ മീഡിയം ഒക്കെ 2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ ആ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് അങ്ങോട്ട് ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ 7 ഇഞ്ച് കിട്ടും 14 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക 7 ഇഞ്ച് ഇനി ആ ഒരു ഇങ്ങോട്ട് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുകയാണ് 36 ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് പ്ലസ് ഒരു 4 ഓ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം മടക്കി തയ്ക്കാം ഇനി നമ്മളവിടെ മാർക്ക് ചെയ്ത മിഡിൽ പോയിൻ്റ് ഉണ്ടല്ലോ അത് താഴേക്ക് ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊണ്ടുവരാണ് ഇനി ഇവിടെ താഴത്ത് നമ്മൾ ആ പാൻറ്റ് ഇടുന്നതിൻ്റെ ആ ഭാഗം എത്രയാണ് കിട്ടണേന്ന് നോക്കാം അപ്പോൾ ഇവിടെ എനിക്ക് 6 ഇഞ്ചാണ് റൗണ്ട് കിട്ടുന്നത് അതിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3 ഇഞ്ച് അത് ആ മിഡിൽ പോയിൻറ്റിൻ്റെ അവിടേക്ക് 3 ഇഞ്ച് ഇങ്ങോട്ടും 3 ഇഞ്ച് അങ്ങോട്ടും ആയിട്ട് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ടോട്ടൽ 6 ഇഞ്ച് അപ്പോൾ നമുക്ക് റൗണ്ട് കിട്ടുന്നത് 12 ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ പകുതിയാണ് 6 ഇഞ്ച് ഇനി ഈ ലൈന് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഷേപ്പ് കൊടുക്കണം അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു റഫായിട്ട് ഇതുപോലെ ഒന്ന് ഇവിടെ ഇത്തിരി വളച്ച് ഇതുപോലെ കൊണ്ടുവരാം താഴേക്ക് എത്തുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് ആണല്ലോ അപ്പോൾ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ച് കൊടുക്കാം അതുപോലെ ഈ മടങ്ങിയ ഭാഗത്തുണ്ടല്ലോ അവിടെ നിന്നും ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ വരയ്ക്കുന്നത് നമ്മൾ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇന്ന സൈഡിൽ നിന്ന് തുടങ്ങണമെന്നൊന്നുമില്ല ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കാണ് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യണത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ബാക്ക് സൈഡ് വെട്ടുമ്പോൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഫ്രണ്ട് സൈഡ് ഫുൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് 2 പീസ് കിട്ടും കാരണം എന്താ നമ്മൾ 2 ആക്കി തുണി മടക്കിയത് കൊണ്ടാണ് ഡീ ക്രച്ചിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ വേറെ തരിത്തുമ്പോൾ ഒന്നും കൊടുക്കുന്നില്ല കറക്റ്റ് മെഷർമെൻറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമുക്ക് അടുത്ത തുണി എടുക്കുകയാണ് അതിനെ അതുപോലെ 2 ആക്കി മടക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം അതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മുകളിൽ നിന്ന് 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇറക്കിയിട്ട് വേണം ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കേണ്ടത് ഇത് ബാക്ക് പീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ പാൻറ്റ് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ മുകളിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് എടുക്കുന്നത് ഇനി ഇവിടെ നിന്ന് നമ്മൾ 2 1/2 ഇഞ്ച് അല്ലേ നമ്മൾ ആദ്യം മാർക്ക് ചെയ്താൽ തന്നെ ഇങ്ങോട്ട് ഈ ബാക്ക് സൈഡിലേക്ക് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ 2 1/2 ഇഞ്ച് തന്നെ ഇതുപോലെ
എന്നിട്ട് ഇതുപോലൊരു ഷേപ്പിൽ വരച്ച് കൊടുക്കുക. ആ ഒരു 2.5 ഇഞ്ചിലേക്ക് ഇതുപോലെ കർവ് ചെയ്ത് കൊണ്ടുവരണം. ഇനി ഇങ്ങോട്ട് നമ്മൾ ചെരിച്ചൊന്നിങ്ങനെ വരച്ച് കൊടുക്കുക. മുകളിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് താഴേക്ക് ആ ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുത്തേക്ക് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്യുക. ഇത് ബാക്ക്, ഇത് ഫ്രണ്ട് തെറ്റി പോകരുത്. ഇനി ഇവിടേക്ക് താഴേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചോ കൊടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു 2.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ലൂസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടും തയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടേക്കൊക്കെ 2.5 ഇഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് 2 ഇഞ്ച് കൊടുക്കാം. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ 2.5 ഇഞ്ച് കൊടുക്കണമായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഇവിടേക്ക് വീതി കൂടി വരും നമ്മൾ പാൻറ്റ് ഇടുമ്പോൾ. അതുകൊണ്ടാണ് താഴേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് 2 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം. തൊടേൻ്റെ അവിടേക്കാണ് ഞാൻ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നത്. ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് 2 പീസും കെട്ടിയിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് ക്രച്ചിൻ്റെ ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡ് അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് എടുക്കുകയാണ്. ഇതിനും 2 പീസ് കിട്ടിയിട്ടുണ്ട്. അവിടെയും ഇതുപോലെ മുകളിൽ നിന്ന് ക്രച്ചിൻ്റെ ഈ ഭാഗത്തു നിന്ന് രണ്ടും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ ഇരിക്കുന്നത് ബാക്ക് പീസാണ്, അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ഭാഗമാണ്. ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശമാണ് നിങ്ങളിപ്പോൾ മുകളിൽ കാണുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം അതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 2 ഇഞ്ച് നല്ല വശം ചേർത്തിട്ട് മുകളിൽ നിന്ന് താഴെ വരെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് 2 സൈഡ്. ഇനി നമുക്ക് ഈ ക്രച്ചിൻ്റെ ഈ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ താഴെ ഞാൻ ഇതുപോലെ പിൻടക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് പിൻടക്കും ലേസൊക്കെ വെച്ച് ചെയ്തേക്കാണ്. എന്നിട്ട് ഈ ഒരു പാൻറ്റായിട്ട് അറ്റാച്ച് ചെയ്തേക്കാണ്. ഇതിന് ഇതുപോലെ നല്ല വശമായിട്ട് മടക്കിയിട്ട് താഴെ നമ്മൾ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരുന്നത്. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് തയ്ച്ച് കഴിയുമ്പോൾ വരണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് സ്ലിറ്റ് ആണ് വേണമെങ്കിൽ അതനുസരിച്ച് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി മുകളിൽ ഇലാസ്റ്റിക് വയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ചാണ് ലെങ്ത് വേസ്റ്റ് ബാൻഡിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് തയ്ച്ചൊന്ന് കൊടുക്കുക. ബാക്ക് സൈഡിൽ നമ്മൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്ക് സൈഡ് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ മടക്കി വരുമ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് 1.5 ഇഞ്ചായിരിക്കും കിട്ടുന്നത്. 1.5 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടങ്ങി സ്റ്റിച്ച് ചെയ്ത് പോകും. ബാക്ക് സൈഡ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം.
Stitch the tender, in an elastic on insert and pivot elastic in the elam where an upati anjana, but the waist round upati are injana, put inch corch, patanji injilana, elastic at another. The tibida richery or hold to order and padicoda, am elastic at cana. But elastic amada waist round in a character of it. Kadina and in the good inch minus the tudica. To the boil amla stitchy the vodka. A pivot of full look and stitchy the tenapi the body on a yuru, a straight pant, a cigarette pant, thaik another, pillar comments lane the Gardano, pini, repudi video at any meantime. Bye.